ഹലോ ഫ്രണ്ട്സ്, ഉഷ ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം. ഇന്നൊരു കല്ലത്തപ്പം ഉണ്ടാക്കാം. ഒരു മണിക്കൂർ കുതിർത്ത അരിയാണ്, ഒരു കപ്പ് അരിയുണ്ട്, ഇത് പച്ചരിയാണ്. ഇനി ഒരുണ്ട ശർക്കര എടുത്തിട്ടുണ്ട്, അതിൽ കാൽ കപ്പ് വെള്ളമൊഴിച്ച് ഉരുക്കാൻ വയ്ക്കാം. ആദ്യം ഒന്ന് ശർക്കര ഉരുക്കിയെടുക്കാം. ശർക്കര ഉരുകുന്ന സമയം കൊണ്ട് നമുക്ക് അരി അരച്ചെടുക്കാം. മിക്സിയിലെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കണം. ഒരു സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ശർക്കര ചേർക്കുന്നതിലൊക്കെ ശകലം മധുരവും കൂടെ ഉള്ളത് നല്ലതാണ്. പഞ്ചസാരയുടെ മധുരവും കൂടെ ചേരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒരു 4 ഏലക്കായ ഇട്ട് കൊടുക്കാം. ജീരകം ആവശ്യമുള്ളവർക്ക് ഇടാം, ഞാൻ ഇടുന്നില്ല. ഇത് നന്നായിട്ടൊന്ന് അരച്ചിട്ട് വരാം. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് അരയ്ക്കണം, പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചരയ്ക്കാം. കട്ടിയായിട്ടുള്ളതായിട്ട് എടുക്കണം. ശർക്കര പാനി ഒഴിക്കണമുണ്ട്, അതിൻ്റെ അതും കൂടെ നോക്കി വേണം വെള്ളം ഒഴിച്ചരയ്ക്കാൻ. മാവ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ശർക്കര ഉരുക്കി വെച്ചു, അത് ചൂടോടെ തന്നെ ഇതിൽ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചിളക്കി കൊടുക്കാം. ഇളക്കി മാറ്റി വെക്കാം. ഇനി ഒരു കട്ടി പാത്രമാണ് അടുപ്പിൽ വെച്ചിട്ടുള്ളത്. അതിൽ ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 ടീസ്പൂൺ ആണ്. ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ചൂടായിക്കോട്ടെ. ഇതില് ഒരു പിടി തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞതാണ്, അത് ചേർത്തൊന്ന് വറുത്തെടുക്കാം. നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. നല്ല മൂത്തോട്ടെ. പകുതി മൂത്തിട്ടുണ്ട്. ഇനി ഒരു പിടി കൊച്ചുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടെ നല്ല ടേസ്റ്റാണ്. ഇത് നന്നായിട്ട് മൂത്ത് കിട്ടണം. നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കി വെച്ച ബാറ്ററി ഒഴിച്ചു കൊടുക്കാം. ലോ ഫ്ലെയിം ആക്കി കൊടുക്കാം. 2 സ്പൂൺ തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം. അധികം ഇടണ്ട. അടിയിലൊരു ദോശക്കല്ല് എടുത്തു വെച്ചു. തീ കൂടുതലാവാതിരിക്കാൻ വേണ്ടിയാണ് അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം.
പാത്രം മൂടി വെച്ചു. നന്നായിട്ട് വേവിച്ചെടുക്കാം. ഒരൊപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ, കട്ട് ചെയ്ത് ഇനി കഴിച്ചു നോക്കണം.